ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് ദ്രവ്യവും പിണ്ഡവും എന്നൊരു ടോപ്പിക് ആണ്. നമ്മുടെ കേരള പി എസ് സി 10th ലെവൽ സിലബസ്, നമ്മുടെ പ്രിലിംസിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ദ്രവ്യവും പിണ്ഡവും. സോ നമ്മൾ ഇന്ന് 6-ാമത്തെ ടോപ്പിക് കവർ ചെയ്യാണ്. നോക്കാം നമുക്ക് ദ്രവ്യവും പിണ്ഡവും എന്ന ഭാഗത്ത് SERT പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും അടിസ്ഥാനമാക്കി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്നൊക്കെ വിളിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് വിളിക്കാം. ദ്രവ്യത്തിന് 7 അവസ്ഥകളാണ് നമ്മൾ പ്രധാനമായും പഠിക്കാനുള്ളത്. അതിനുശേഷവും അവസ്ഥകൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ ചോദ്യങ്ങളും വരുന്നത് 7 എണ്ണം, അതിൽ തന്നെ 4 എണ്ണം ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏറ്റവും അധികം ചോദ്യങ്ങൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് പ്ലാസ്മയിൽ നിന്നുമാണ്. ഖരം 1-ാമത്തെ അവസ്ഥ, ദ്രാവകം 2-ാമത്തെ അവസ്ഥ, വാതകം 3-ാമത്തെ അവസ്ഥ, പ്ലാസ്മ 4-ാമത്തെ അവസ്ഥ, ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ആണ് 5-ാമത്തെ അവസ്ഥ, 6-ാമത്തെ അവസ്ഥ ഫേമിയോണിക് കണ്ടൻസേറ്റ് ആണ്, 7-ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥകളാണ് ടൈം ക്രിസ്റ്റൽസ്, എക്സൈറ്റോറിയം, ഫ്രിഡ്ബർഗ് പോളറോൺസ് തുടങ്ങിയവ. ഈ ലാസ്റ്റ് പറയുന്ന ടൈം ക്രിസ്റ്റലും എക്സൈറ്റോറിയവും ഫ്രിഡ്ബർഗ് പോളറോൺസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ഖരം ഒരു നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവും ഉണ്ട്. ഖരത്തിന് തന്മാത്രകൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. തന്മാത്രകളിലെ ആകർഷണ ബലം വളരെ കൂടുതലാണ് ഖരത്തില്. സോളിഡിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആകൃതിയുണ്ട്, വ്യാപ്തവുമുണ്ട് കേട്ടോ. ദ്രാവകം നിശ്ചിത വ്യാപ്തമുണ്ട്, വോളിയമുണ്ട്, പക്ഷെ എന്തില്ല, നമുക്കറിയാം ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ദ്രാവകം വെക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ്, അല്ലാതെ ഒരു നിശ്ചിത ആകൃതി പറയാനില്ല. തന്മാത്രകൾ ഖരാവസ്ഥയിലെ തന്മാത്രകളെ അപേക്ഷിച്ച് കുറച്ച് അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. തന്മാത്രകളുടെ ആകർഷണ ബലം ഖരത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അടുത്തത് വാതകമാണ്. നിശ്ചിത ആകൃതിയും ഇല്ല, വ്യാപ്തവും ഇല്ല. തന്മാത്രകൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്മാത്രകളിലെ ആകർഷണ ബലം വളരെ കുറവാണ്. പ്ലാസ്മ ദ്രവ്യത്തിന്റെ 4-ാമത്തെ അവസ്ഥയാണ്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ പദാർത്ഥം പ്ലാസ്മ സ്റ്റേറ്റിലാണ് എത്തുന്നത്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ സ്റ്റേറ്റിലാണ് മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നത്. സോളിഡ്സില് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയമാണ്, റിജിഡ് ആണ്, വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ് നമ്മുടെ പദാർത്ഥം, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എന്നാൽ ലിക്വിഡിൽ അത്ര റിജിഡ് അല്ല, ഫിക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല, പക്ഷെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വോളിയം അല്ലെ, കൃത്യമായൊരു വ്യാപ്തം ഉണ്ട്. ഗേഷ്യസ് ആവുമ്പോൾ എന്താണ്? റിജിഡ് ആയ ഷേപ്പ് അല്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ല, പദാർത്ഥങ്ങൾ വളരെ അടുത്തടുത്തല്ല, ലൂസ് ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്, കൃത്യമായ ഒരു വ്യാപ്തം പറയാനില്ല. ഓക്കെ. അടുത്തത് പ്ലാസ്മയാണ്. ഏറ്റവും സാധാരണയായിട്ട് ദ്രവ്യം പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലാണ്. നക്ഷത്രങ്ങളിലും അതുപോലെ തന്നെ മിന്നൽ ഉണ്ടാകുമ്പോഴും നിയോൺ വെളിച്ചത്തിലും പ്ലാസ്മ ടിവിയിലും ഒക്കെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ദ്രവ്യം പ്ലാസ്മ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതിൽ എടുത്തു പറയേണ്ടത് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം. അതായത് ഖരമായിരിക്കുന്ന ഒരു വസ്തു നേരെ വാതകമായി മാറുന്നത്, അതിനെയാണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായി നമ്മൾ ഒരുപാട് തവണ കർപ്പൂരം, നാഫ്തലിൻ തുടങ്ങിയ സംഭവങ്ങൾ, അയഡിൻ, അതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഖരണാംഗവും ദ്രവണാംഗവും പഠിക്കുന്നുണ്ട്. ദ്രവണാംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽട്ടിംഗ് പോയിന്റ് ആണ്. ഖരണാംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്രാവകം വാതകമാകാനുള്ള ആ ഒരു താപനിലയാണ് ഖരണാംഗം എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം നമുക്ക്. അടുത്തത് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ആണ്. ദ്രവ്യത്തിന്റെ 5-ാമത്തെ അവസ്ഥയാണിത്. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിലനിർത്തിക്കൊണ്ട് 0 കെൽവിൻ വരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണിത്. ഇതൊരു ഡെഫിനിഷൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് പഠിക്കണം എന്ന് ഇല്ല. ഓക്കെ. ബോസ് ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിക്കുന്ന കണങ്ങളെയാണ് നമ്മൾ ബോസോണുകൾ എന്ന് വിളിക്കുന്നത്. ദ്രാവകങ്ങൾ ഈ അവസ്ഥയിലാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന സ്വഭാവ സവിശേഷത കാണിക്കുന്നത്. ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയത് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റൈനും കൂടി ചേർന്നിട്ടാണ് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് കണ്ടെത്തുന്നത്. അടുത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഫെർമിയോണിക് കണങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു അതിദ്രാവക അവസ്ഥയാണിത്.
ഈ ദ്രാവകങ്ങളും സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണിത്. താഴ്ന്ന താപനിലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്, വളരെ താഴ്ന്ന താപനിലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രയോജനിക്സ്. താഴ്ന്ന ഊഷ്മാവിലുള്ള ബോസോണുകൾ ചേർന്നുണ്ടാകുന്ന ആറ്റം, അതിനെ നമ്മൾ സൂപ്പർ ആറ്റം എന്ന് വിളിക്കുന്നു. അടുത്തത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. ഇവയുടെ നിർമ്മാണ ഘടകം ക്വാർക്കുകളാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ പ്രാഥമിക കണമാണ് ക്വാർക്ക് എന്ന് പറയുന്നത്. വളരെ ഉയർന്ന താപനിലയിലാണ് ഇത് നിലനിൽക്കുന്നത്. ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മുറേ ജെൽമാനും ജോർജ് സ്വിഗുമാണ്. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ അവ പരസ്പരം കൈമാറുന്ന കണങ്ങളാണ് ഗ്ലൂവോണുകൾ, ഗ്ലൂവോൺ എന്ന് അറിയപ്പെടുന്നത്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മാസ് അല്ലെങ്കിൽ പിണ്ഡമാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. മാസത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം കൊടുക്കുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദൈവ കണം എന്നറിയപ്പെടുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണിനെ ദൈവകണം എന്ന് വിളിച്ചത് ലിയോൺ ലെഡർമാൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പദാർത്ഥം പിണ്ഡം എന്ന ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ മാറ്റർ ആൻഡ് മാസ് എന്ന ദ്രവ്യവും പിണ്ഡവും എന്ന ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. പരമാവധി നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ എസ് ആർ ടി പാഠപുസ്തകത്തിലെ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.